Hello friends, welcome to my channel Real Taste of Kozhikode. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ അധികം പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്, നമ്മൾ ഇന്ന് എങ്ങനെയാണ് നമുക്ക് രണ്ടാഴ്ച കൊണ്ട് ബെല്ലി ഫാറ്റ് അഥവാ നമ്മുടെ വയറ് കുറയ്ക്കാം എന്നാണ് നോക്കുന്നത്. ഇതിന് നമുക്ക് പല മെത്തേഡ്സും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മെത്തേഡ്സ് പറഞ്ഞു തരാം. ട്രൈ ചെയ്ത് നോക്കൂ. കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം കാണാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ വയറ് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നതാണ്. ജങ്ക് ഫുഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ബർഗർ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതാണ് ജങ്ക് ഫുഡ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. പോഷകാഹാരമല്ലാത്ത ഭക്ഷണങ്ങൾ. അപ്പം എങ്ങനെയാണ് നമുക്കത് നമ്മുടെ വയറ് കുറയ്ക്കാമെന്ന് നോക്കാം, എക്സസൈസ് ഇല്ലാതെ തന്നെ. ഒന്നാമത്തേതായിട്ട് ഞാൻ പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി രാവിലെ വെറും വയറ്റിൽ ചുട്ടെടുത്തിട്ട് ചതച്ചിട്ട് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറ് കുറയുന്നതായിരിക്കും. വെളുത്തുള്ളിയിൽ പല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് പല രോഗങ്ങൾക്കുള്ള ശമനത്തിന് കാരണമാകുന്നു. അപ്പോൾ വെളുത്തുള്ളി നല്ലതാണ് വയറ് കുറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേതായിട്ട് ഞാൻ പറയുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണെങ്കിൽ വയറ് കുറയുന്നതായിരിക്കും. ഇഞ്ചിയിലും പല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മൂന്നാമത്തേതായിട്ട് ഞാൻ പറയുന്നത് തേനാണ്. തേന് ഒന്നുകിൽ ഒരു ടേബിൾ സ്പൂണ് വെറുതെ കഴിക്കുക, അല്ലെങ്കിൽ ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ തേന് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിക്കുക, അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് വെറും വയറ്റിൽ കുടിക്കുക. നാലാമത്തേതായിട്ട് ഞാൻ പറയുന്നത് ചെറുനാരങ്ങയാണ്. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങയുടെ പകുതിയോ അല്ലെങ്കിൽ മുഴുവൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഉപ്പും മധുരവും ഒന്നും ചേർക്കാൻ പാടില്ല. അച്ചയിലാണ് നമ്മൾ കുടിക്കേണ്ടത്, അപ്പോഴേ നമുക്ക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അഞ്ചാമത്തേതായിട്ട് പറയുന്നത് നെല്ലിക്കയാണ്. 4 ഇടത്തരം വലിപ്പത്തിലുള്ള നെല്ലിക്ക കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അതൊരു അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ട് പേരിന് ഉപ്പ് ചേർത്തിട്ട് ഏത് സമയമാണോ നിങ്ങൾക്കിഷ്ടം ആ സമയം കുടിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ഇന്ന് രാത്രിയാണ് കുടിക്കുന്നതെങ്കിൽ നാളെയും രാത്രി തന്നെ കുടിക്കുക. എങ്കിലേ നമുക്ക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.